ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടയിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി അമേരിക്ക കൂടി രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്ക പറഞ്ഞത് ഇസ്മേ ഹനിയെയും ഷുദ് അദ് ഷുക്കൂറും ഡഫും ഒക്കെ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയുമായിട്ടാണ് ഇപ്പോൾ വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്, അതിനുള്ള നീക്കം നടത്തുന്നത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ കൈയും കെട്ടി നോക്കിതിരിക്കാൻ കഴിയില്ല. കാരണം ഇസ്രായേലിനെ സംരക്ഷിക്കേണ്ടതും അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടതിനും അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ് എന്ന് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ശക്തമായി തന്നെ ഇസ്രായേലിനൊപ്പം നിലകൊള്ളുമെന്ന് തന്നെയാണ് ജോ ബൈഡൻ ടെലഫോണിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞത് എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പറയുന്നു. ഈ April 13-14 തീയതികളിൽ ഇസ്രായേലിന് നേർക്കെ അനവധി തവണയാണ് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത്. അന്ന് അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു. ഇപ്പോഴും IDF അതായത് ഇസ്രായേലിൻ്റെ സേന പറയുന്നത് തങ്ങൾ അല്ല ഈ ഹനിയെ കൊന്ന, തങ്ങൾക്കതിൽ പങ്കില്ല എന്ന് IDF പറയുന്നു. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ഹനിയയുടെ മുറിയിൽ ഒരു റിമോട്ട് നിയന്ത്രിത ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഏതായാലും അവരുടെ IDF റിയർ അഡ്മിൻ ഡാനിയൽ ഹാരിക്ക് പറഞ്ഞത് മറ്റ് രണ്ട് കൊലപാതകങ്ങൾ തങ്ങൾ തന്നെയാണ് നടത്തിയത്, പക്ഷേ ഈ ഇസ്മേൽ ഹാനിയുടെ കൊലപാതകവുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുമുണ്ട്. ഏതായാലും സംഘർഷാവസ്ഥയിൽ അമേരിക്കയും ഇസ്രായേലും ഒരു ചേരിയിലേക്ക് നിൽക്കുമ്പോൾ ഇറാനും സിറിയയുടെയും ഇറാഖിൻ്റെയും യമനിൻ്റെയൊക്കെ സൈനികരെ കൂടെ കൂട്ടി ഒരു ആക്രമണത്തിന് കോപ്പുകൂട്ടുമ്പോൾ ലോകം ഒരു യുദ്ധ ഭീഷണിയിലാണ്, യുദ്ധ ഭീതിയിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.